ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അമ്പിളി അനൂപ്. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു കിടില റെസിപ്പിയുമായിട്ടാണ്. എന്താണെന്നല്ലേ, നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ കൊണ്ടുപോയിരുന്ന ഒരു പൊതിച്ചോറിന്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി, ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ, കറികളൊക്കെ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അത് തുറക്കുമ്പോ തന്നെ നല്ല മണമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി നല്ലൊരു റെസിപ്പിയാണ്. അപ്പൊ പൊതിച്ചോറ് റെഡിയാക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാലോ. വലിയ അടുക്കളയൊന്നുമല്ല, ചെറിയൊരു അടുക്കളയാണ്. ഈ ചെറിയൊരു പരിമിതിക്കുള്ളിൽ നിന്നാണ് ഞാൻ എന്റെ കൊച്ചു കൊച്ചു വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞാനിവിടെ നമ്മുടെ കുത്തരിച്ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ഊറ്റിയെടുക്കണം. അടുത്തായി നമുക്ക് ചെറുപയർ തോരൻ വെക്കണം. അപ്പൊ അത് നോക്കാം അതെങ്ങനെ ചെറുപയർ തോരൻ വെക്കുന്നതെന്ന്. അതിനായിട്ട് ഒരു ബൗള് ചെറുപയർ ഇതുപോലെ ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പാനിലിട്ട് ശരിയാക്കിയെടുക്കാം. അപ്പൊ ചെറുപയർ തോരൻ റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. 1/4 ഭാഗം സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് ഇവിടെ മൂത്ത് വന്നിട്ട് ചമ്മന്തി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ചമ്മന്തി റെഡിയാക്കാനായിട്ട് ഒരു 10 വറ്റൽമുളക് ഞാൻ പാനിലിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/2 മുറി തേങ്ങ വേണം. ഇത്രയും പുളി വേണം. ഒരു വലിയ നെല്ലിക്കയുടെ അത്രയും വലിപ്പത്തിൽ പുളി വേണം. ഇതുപോലത്തെ ഒരു ചെറിയ പീസ് സവാള, പിന്നെ ഇഞ്ചി ഇതുപോലെ ഒരു ചെറിയൊരു പീസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത് എന്നെ തയ്യാറാക്കാൻ പഠിപ്പിച്ചത് മായാ ബിജു എന്ന് പറഞ്ഞ ഒരു ചേച്ചിയാണ്. നല്ല അടിപൊളി ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്കത് തയ്യാറാക്കിയെടുക്കാം. അപ്പൊ ചമ്മന്തി റെഡിയാക്കാൻ ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ആദ്യം. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള, അതും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുക്കാം. പിന്നെ ചൂടാക്കി വെച്ചിരിക്കുന്ന വറ്റൽമുളക് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണ്ട്. ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഒട്ടും വെള്ളം ചേർക്കരുത്, അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ തേങ്ങ ചമ്മന്തി നമ്മുടെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. നമ്മൾ ഇടയ്ക്കിട്ട് 1 സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പൊ നന്നായിട്ട് അരിഞ്ഞു കിട്ടും. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പൊ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് മുട്ട ഓംപ്ലേറ്റ് തയ്യാറാക്കാൻ നോക്കാം. മുട്ട ഓംപ്ലേറ്റ് റെഡിയാക്കാനായിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നന്നായിട്ട് ഇത് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഫോർക്ക് ഉപയോഗിച്ച്. ഇനി ഇതിലേക്ക് ഞാൻ 1 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല, 4 പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് 1 ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഓംപ്ലേറ്റ് റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് സ്വല്പം
ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ മുട്ട ഓംപ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പൊ നമ്മുടെ മുട്ട ഓംപ്ലേറ്റ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്വല്പം മോരുവെള്ളം റെഡിയാക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചിയും പച്ചമുളകും വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അതിലോട്ട് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് സ്വല്പം മോര് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ പൊതിച്ചോറ് റെഡിയാക്കാനായിട്ടുള്ളത് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് റെഡി ആയിട്ടുണ്ട്, ചമ്മന്തി, അതുപോലെ തന്നെ ചെറുപയറ് തോരൻ, മുട്ട ഓംപ്ലേറ്റ്, പിന്നെ ഞാൻ ഇച്ചിരി മോരുമെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ എന്തോ ഭാഗ്യം കൊണ്ട് എനിക്കൊരു തൂശനില ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പൊതുവെ കിട്ടാത്തതാണ്. അപ്പൊ ഇവിടെ അടുത്തൊരു വീട്ടിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ജസ്റ്റ് എനിക്കൊരു റെസിപ്പി ചെയ്യാനായിട്ടാണ്, ഒരു പീസ് തരുമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു അതിന് എന്താ കൊണ്ടുവെക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പീസ് എടുത്ത് ഞാനിപ്പോൾ ഇത് വാട്ടിയെടുത്തു. നമുക്കിനി ഇത് പൊതിച്ചോറ് റെഡിയാക്കാം. അപ്പം നമ്മുടെ പൊതിച്ചോറിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ആയ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടാലോ.